Hello friends, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പോൾ നിങ്ങൾ പ്രീവ്യൂ കണ്ട ഈ ഒരു 3 ലെയർ ഡ്രോയിങ് ബ്രഷ് എഫക്റ്റ് വരുന്ന ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ലൈറ്റ് മോഷനിൽ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഇരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ ഒന്ന് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം വയ്ക്കേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിലായിട്ട് നമ്മളൊരു വീഡിയോ ലെയറും മുകളിലും താഴെയായിട്ട് നമ്മൾ രണ്ട് ഫോട്ടോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോസ് നമ്മൾ ആ ഒരു വീഡിയോ തന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലൈറ്റ് മോഷനിലും അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഭാഗമായിരിക്കില്ല നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ 16:9 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ക്യാപ്ചർ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി മീഡിയ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് രണ്ട് ബോർഡർ മേലെ കാണുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കത്രികേൻ്റെ തൊട്ടടുത്തുള്ള ഐക്കണിലൊന്ന് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, സൂം ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഈക്വൽ ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ലൈന് കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷെയർ ഐക്കണിൻ്റെ തൊട്ട മേലെ കാണുന്ന ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് എന്നാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആവും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ലൈന് കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാപ്ചർ ആൻഡ് സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഇമേജ് തന്നെ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ റെസൊല്യൂഷൻ എന്നുള്ളവിടെ 1080x2340 എന്ന് കൊടുക്കുക. ഫ്രെയിം റേറ്റ് 60fps കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോ സോങ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, വ്യൂ ആൾ പോയിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം വേണ്ടത്. ഓക്കെ, ഈ സ്റ്റാറ്റസിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വയ്ക്കുക ഈ ഒരു ലൈന്, എന്നിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഏറ്റവും ഫസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വരിക, എന്നിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റാറ്റസ് എത്ര ലെങ്ത്താണോ വേണ്ടത് അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 27 സെക്കൻഡാണ്, അപ്പോൾ അത്രയും നമ്മൾ എടുക്കാം. ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ റൈറ്റിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലൊരു കളർ ഗ്രേഡിങ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ അതർ എന്നാണ് അതും സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് രണ്ടാമത് കാണുന്ന ചാനൽ റീമാപ്പ് RGB എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ റെഡ് ഗ്രീന് ബ്ലൂ A എന്നുകൊണ്ട് 3-4 ഇത് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഈ B എന്നുള്ളത് നമ്മൾ G ആക്കുക. ഓക്കെ, അപ്പോൾ അത്ര ചെയ്താൽ മതി. എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രീനിലേക്കൊന്ന് ഫിൽ ചെയ്യണം, ഫുൾ സ്ക്രീൻ ആക്കണം. അപ്പോൾ ഓക്കെ, അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി സൂം ചെയ്ത് ആ ബ്ലാക്ക് ബോർഡർ പോകുന്ന പോലെ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഗൈസ്, നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ രണ്ടിലും ഓഡിയോ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നിലത്തെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓഡിയോൻ്റെ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ലോ ആക്കി കൊടുക്കുക, 0 ഇടുക. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ച ഈ ഒരു ലെയറിൻ്റെ നമുക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് ചെറുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഈ മുകളിൽ കാണുന്നതാണിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ഫിറ്റ് സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക.
ഓക്കെ. അപ്പോൾ കാണാൻ പറ്റുമോ, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു ബ്ലാക്ക് ബോർഡർ, അപ്പോൾ അത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് 3D സെലക്ട് ചെയ്യുക, ഫ്ലിപ്പ് ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രോപ്പ് എന്ന് കാണാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പോകുന്ന പോലെ നമ്മളത് സെറ്റാക്കുക. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഈ ഒരു വീഡിയോൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ ഏകദേശം ഒരു 40 കൊടുക്കുക, എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ച രണ്ട് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, വ്യൂ ആൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത രണ്ട് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തു, ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് ടോപ്പിലായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മിഡിൽ വരുന്ന പോലെ സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, വ്യൂ ആൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അത് കറക്റ്റായിട്ട് താഴത്തേക്കായിട്ട് സെറ്റാക്കി കൊടുക്കുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതും അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ രണ്ട് ഇമേജിലും നമ്മൾ ആ ഒരു കളർ ഗ്രേഡിങ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആ എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ചാനൽ റീമാപ്പ് എന്നുള്ള ഈ ഒരു എഫക്റ്റിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ രണ്ട് ഇമേജിലും സെലക്ട് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ആ ഇമേജിൽ സെലക്ട് ചെയ്തു, എഫക്റ്റ് സെലക്ട് ചെയ്തു, ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തു, പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു. അതുപോലെ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഇമേജിനും കറക്റ്റായിട്ട് ആ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് സെറ്റായി ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമുക്ക് നമ്മളെ ഡ്രോയിങ് ബ്രഷിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് മാറ്റ് ആൻഡ് മാസ്ക് കീ എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു ക്രോമാ കീ എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാൻ കീ കളർന്ന്, അപ്പോൾ അത് ഗ്രീനാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോവും. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കൈസ് നമുക്കിത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ഈ ഒരു ലെവലിൽ ഇപ്പോൾ നമുക്ക് കൊടുക്കുക, എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 2 എണ്ണം എടുക്കണം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് നമ്മൾ താഴത്തെ ഇമേജിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് മിഡിലായിട്ട് സെറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് മുകളിലത്തെ ഇമേജിൽ അതുപോലെ സെറ്റാക്കണം. അപ്പോൾ അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കുക. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു ലെയർ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി കറക്റ്റായിട്ട് മൂവ് ചെയ്ത് മുകളിലത്തെ ഇമേജിലും അതുപോലെ സെറ്റാക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഗ്രൂപ്പ് ചെയ്യണം വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കറക്റ്റായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു ടെംപ്ലേറ്റ് വീഡിയോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്ത ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇമേജാണ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഗ്രീൻ ബാറിൽ മിഡിലിൽ കാണുന്ന ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റാവും. അതുപോലെ ഇതേ മെത്തേഡിൽ നമ്മൾ ആ രണ്ട് ലെയറിലും സെറ്റാക്കണം. അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, നമ്മൾ ആ ഒരു ലെയർ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ താഴെ കൊടുത്ത അതേ ലെയർ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെയറാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതുപോലെ തന്നെ ലാസ്റ്റത്തെ അതുപോലെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ പോയി ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫുള്ളായിട്ട് അത് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളിതിലേക്കാണ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് പ്രൊസീജിയർ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ സിമ്പിൾ സ്റ്റാർ ഫീൽഡ് കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലിപ്പോൾ ഓൾറെഡി രണ്ട് പ്രീസെറ്റ് ഉണ്ട്. ന്യൂ വെർഷൻ ആകുമ്പോൾ ഓൾറെഡി രണ്ട് പ്രീസെറ്റ് ഉണ്ടാവും. അപ്പോൾ ന്യൂ വെർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ ഫോർവേഡ് എന്നുള്ള ഈ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്കെയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ സൈസ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ കൊടുക്കുക, ഫേദറും കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യണം. അതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക, ലൈറ്റൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ ഗൈസ് അത് സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് എനിവേ എന്നുള്ളതാണ് കൊടുക്കുക. അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ഓഫ് PKD Editz.